E-Master Digital Education App Kerala Syllabusil 8 മുതൽ Plus 2 വരെ ഏറ്റവും മികച്ച അധ്യാപകരുടെ കോച്ചിംഗ് ക്ലാസുകൾ. ഇന്ന് ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. സ്വർണം കടത്താൻ അർജുൻ നായങ്കിയുടെ നിയന്ത്രണത്തിൽ വൻ സംഘമെന്ന് കസ്റ്റംസ്. അർജുന്റെ സംഘത്തിൽ 50-ലധികം ആളുകൾ. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ആകാശ് തില്ലങ്കേരിയെയും കസ്റ്റംസ് ചോദ്യം ചെയ്യും. അർജുനുമായി അടുത്ത ബന്ധമെന്ന് വിവരം. രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ഹസന്റെ ചെർപ്പുളശ്ശേരി വല്ലപ്പുഴയിലെ വീട്ടിൽ തെളിവെടുപ്പ്. ഗൂഢാലോചന നടന്നത് ഈ വീട്ടിൽ വെച്ചെന്ന് പോലീസ്. കവർച്ചാ സംഘം സഞ്ചരിച്ചിരുന്നത് ഹസന്റെ ഇരട്ട സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള കാറിൽ. ഡിവൈഎഫ്ഐ നേതാവ് സജേഷിനെതിരെ പാർട്ടി നടപടി. പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സജേഷിന്റെ പേരിലുള്ള വാഹനം സ്വർണ്ണക്കടത്തിനായി അർജുൻ ആയങ്കി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കൂടുന്നുവെന്ന് കസ്റ്റംസിന്റെ കണക്ക്. ഈ സാമ്പത്തിക വർഷം മെയ് 31 വരെ പിടികൂടിയത് 9 കിലോ 212 ഗ്രാം സ്വർണം. 11 കേസുകളിലായി 10 പേർ അറസ്റ്റിൽ. നടൻ ഉണ്ണി രാജൻ പിദേവിന്റെ ഭാര്യ പ്രിയങ്കയുടെ മരണത്തിൽ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കുടുംബം. അന്വേഷണം മറ്റേജൻസിക്ക് കൈമാറണമെന്ന് ആവശ്യം. മരണം നടന്ന 47 ദിവസം കഴിഞ്ഞിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചില്ല. കേസിലെ പ്രതി ഉണ്ണി രാജൻ പിദേവിന്റെ മാതാവ് ശാന്തമ്മ ഒളിവിൽ. കൊല്ലം ചിറക്കര താഴത്ത് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃപീഡനം മൂലമെന്ന പരാതിയുമായി യുവതിയുടെ കുടുംബം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. തിരക്കര താഴം സ്വദേശിനി വിജിതയെ ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ ഭർത്തൃവീട്ടിൽ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം രംഗത്ത്. ഭർത്താവിനെതിരെ പരാതി നൽകിയിട്ടും വേണ്ടവിധം അന്വേഷണം നടക്കുന്നില്ല എന്ന് പരാതി. മംഗലം ഡാം സ്വദേശിയായ ശ്രുതി തൃശൂർ മെഡിക്കൽ കോളേജിൽ മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച. തിരുവല്ല മേപ്രാൽ സ്വദേശി ഷാരിമോളുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ സ്ത്രീധന പീഡനമെന്ന ആരോപണവുമായി മാതാപിതാക്കൾ. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മൊബൈൽ ഫോണുകൾ പരിശോധിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നും കുടുംബത്തിന്റെ പരാതി. കോട്ടയം മുണ്ടക്കയം കുട്ടിക്കലിൽ മകളെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഷോൾ കുരുക്കി കൊലപ്പെടുത്തിയത് 13-കാരി ഷംനയെ. കിണറ്റിൽ ചാടിയ മാതാവ് കണ്ടത്തിൽ ലജീനയെ രക്ഷപ്പെടുത്തി. പാലക്കാട് അണക്കപ്പാറയിൽ വൻ സ്പിരിറ്റ് വേട്ട. എക്സൈസ് സംഘം പിടികൂടിയത് രഹസ്യ അറയിൽ സൂക്ഷിച്ച ലിറ്റർ കണക്കിന് സ്പിരിറ്റ്. 5 പേർ എക്സൈസിന്റെ കസ്റ്റഡിയിൽ. 2 വാഹനങ്ങളും പിടിച്ചെടുത്തു. വിവാദ മരമുറി ഉത്തരവിന്റെ മറവിൽ നഷ്ടമായത് 15 കോടി രൂപയുടെ മരങ്ങളെന്ന് റിപ്പോർട്ട്. അനധികൃതമായി മരം മുറിച്ചത് 9 ജില്ലകളിൽ നിന്ന്. മരം കൊള്ള തടയുന്നതിൽ റവന്യൂ വകുപ്പിന് വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ട്. വനംവകുപ്പ് വിജിലൻസിന്റെ റിപ്പോർട്ടിലാണ് പരാമർശം. സ്ഥാനാർത്ഥിയാകാൻ സി കെ ജാനുവിന് കോഴ നൽകിയെന്ന കേസിൽ ബി ജെ പി വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയലിനെ ചോദ്യം ചെയ്യുന്നു. സി കെ ജാനുവിന് ബത്തേരിയിലെ പാർട്ടി ഓഫീസിൽ വെച്ച് പണസഞ്ചി കൈമാറിയത് പ്രശാന്ത് എന്ന് പരാതിക്കാരി പ്രസീദ് അഴീക്കോട്. ചോദ്യം ചെയ്യൽ ക്രൈംബ്രാഞ്ച് DYSP മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ. ലക്ഷദ്വീപിൽ വിവാദ ഉത്തരവുകളുമായി വീണ്ടും ജില്ലാ ഭരണകൂടം. കടലിൽ നിന്ന് 20 മീറ്ററിനുള്ളിലെ വീടുകളും കെട്ടിടങ്ങളും പൊളിക്കണമെന്നാണ് ഡെപ്യൂട്ടി കളക്ടറുടെ ഉത്തരവ്. 5 ദിവസത്തിനുള്ളിൽ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് കവരത്തി സുഖലി ദ്വീപ് നിവാസികൾക്ക് നോട്ടീസ്. രാജ്യത്ത് 24 മണിക്കൂറിടെ 50,040 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,258 മരണം. രോഗമുക്തി നിരക്ക് 96.75%. രാജ്യത്തെ കോവിഡ് വാക്സിനേഷനിൽ 6 ദിവസത്തിനിടെ രാജ്യത്ത് നടത്തിയത് റെക്കോർഡ് വാക്സിനേഷൻ. ഈ വർഷം അവസാനത്തോടെ വാക്സിനേഷൻ ദൗത്യം പൂർത്തിയാക്കാനുള്ള പദ്ധതി രേഖ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 78-ാം പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ലോക്ഡൌൺ. അവശ്യ സർവീസുകൾക്ക് മാത്രം അനുമതി. പൊതുഗതാഗതം ഉണ്ടാകില്ല. ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് നിയന്ത്രണം. ജമ്മു വിമാനത്താവളത്തിൽ ഇരട്ട സ്ഫോടനം. ഭീകരാക്രമണമെന്ന് സംശയം. ആക്രമണം നടത്തിയത് ഡ്രോണുകൾ വഴി. സ്ഫോടനമുണ്ടായത് ടെക്നിക്കൽ ഏരിയയിൽ. സാഹചര്യങ്ങൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NIA അന്വേഷിക്കും. രാജ്യത്ത് ഇന്ധനവില ഇന്നും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 35 പൈസയും ഡീസലിന് 26 പൈസയും കൂട്ടി. ഈ മാസം മാത്രം വില വർദ്ധിച്ചത് 15 തവണ. കൊച്ചി നഗരത്തിലും പെട്രോൾ വില 100-ന് അരികെ. ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. വ്യവസായികളെയും ചെറുകിട കച്ചവടക്കാരെയും സംരക്ഷിക്കുന്ന തലത്തിൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കും. കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറികടക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ഇത്തരക്കാർക്ക് ചെയ്തു നൽകുമെന്നും മന്ത്രി.
കർഷക സമരത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് കേന്ദ്രം. നീക്കം കർഷകർ സമരം ശക്തമാക്കിയ സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കണമെന്ന് കർഷകരോട് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. ഗുജറാത്തിൽ ഏപ്രിൽ മാസത്തിൽ കോവിഡ് സ്ഥിരീകരിച്ച വ്യക്തിയുടെ സാമ്പിളിൽ ഡെൽറ്റ പ്ലസ് സാന്നിധ്യം. സൂറത്ത് സ്വദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ഏപ്രിൽ 1-ന്. ഇയാൾ രോഗമുക്തനായെന്ന് സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ. അസമിൽ കർഫ്യൂ തുടരും. പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞ ജില്ലകളിൽ ഭാഗിക കർഫ്യൂ. ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ച മുഴുവൻ സർക്കാർ ജീവനക്കാരും ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. കോവിഡ് കർഫ്യൂ നീട്ടി ഗോവ. നിയന്ത്രണങ്ങൾ ജൂലൈ 5 വരെ തുടരും. നടപടി പ്രതിദിന കോവിഡ് കേസുകൾ കുറയാത്ത പശ്ചാത്തലത്തിൽ. തെലങ്കാന കോൺഗ്രസിന് പുതിയ നേതൃത്വം. രേവന്ത് റെഡ്ഡി സംസ്ഥാന അധ്യക്ഷൻ. മുൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് അസറുദ്ദീൻ ഉൾപ്പെടെ 5 പേർ വർക്കിംഗ് പ്രസിഡന്റുമാരാകും. ഡൽഹിയിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് പ്രഖ്യാപിച്ച സർക്കാർ. ജിമ്മുകൾക്കും യോഗ ക്ലാസുകൾക്കും 50% പങ്കാളിത്തത്തോടെ പ്രവർത്തനാനുമതി. 50 പേരെ പങ്കെടുപ്പിച്ച് ഇൻഡോർ വിവാഹാഘോഷങ്ങൾക്കും അനുമതി നൽകി. ത്രിദിന സന്ദർശനത്തിനായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലഡാക്കിലെത്തും. BRO നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്യും. സൈനികരുമായി നേരിട്ട് സംവദിക്കും. ജമ്മുകശ്മീരിൽ ഭീകരവാദി പിടിയിൽ. 5 കിലോ IED കണ്ടെടുത്തു. കേസിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ജമ്മു പോലീസ്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പുകളിൽ BSP തനിച്ചു മത്സരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷ മായാവതി. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിരോമണി അകാലിദളുമായുള്ള സഖ്യം മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. AIMIMമായി സഖ്യം ചേരുന്ന വാർത്തകൾ തെറ്റാണെന്നും മായാവതി. ഉന്നാവ് പീഡനക്കേസിലെ ഇരയുടെ പരാതിയെ തുടർന്ന് BJP പിന്തുണ പിൻവലിച്ച സ്ഥാനാർത്ഥിക്ക് പരസ്യ പിന്തുണയുമായി BJP MP കുൽദീപ് സെന്റിന്റെ സഹായി അരുൺ സിംഗിന് പിന്തുണയുമായി രംഗത്തെത്തിയത് ഉന്നാവ് MP സാക്ഷി മഹാരാജ്. രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചവരിൽ അധികവും 50 വയസ്സിന് താഴെയുള്ളവരെന്ന് പഠനം. രോഗബാധിതരിലെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തനരഹിതമായത് മരണകാരണം. പഠന റിപ്പോർട്ട് പുറത്തുവിട്ട് എയിംസ്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനിടെ വാഹന നിയന്ത്രണത്തിൽ മധ്യവയസ്കൻ മരിച്ച സംഭവത്തിൽ നടപടി. 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കാൺപൂരിൽ ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യേ മരിച്ചത് 50-കാരനായ വന്ദന മിശ്ര. ബ്രിട്ടന്റെ മുൻ ധനമന്ത്രി സാജിദ് ജാവിദ് പുതിയ ആരോഗ്യമന്ത്രി. മാറ്റ് ഹാൻകോക്ക് രാജിവെച്ച ഒഴിവിലേക്കാണ് നിയമനം. കോവിഡ് മാനദണ്ഡം ലംഘിച്ച് സഹപ്രവർത്തകയെ ചുംബിച്ചത് വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു ഹാൻകോക്കിന്റെ സ്ഥാനമൊഴിയൽ. പുതിയ കോവിഡ് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു തായ്ലൻഡ്. തീരുമാനം. രാജ്യത്ത് കോവിഡ് ബാധിതർ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 20 പേരിൽ കൂടുതൽ ഒത്തുകൂടുന്നതിന് വിലക്ക്. ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും നിയന്ത്രണം. പുതിയ നിയന്ത്രണങ്ങൾ നാളെ മുതൽ 1 മാസത്തേക്ക്. മെക്സിക്കോയിൽ എയർ ബലൂൺ തകർന്ന് 4 മരണം. ഒരാൾ ഗുരുതരാവസ്ഥയിൽ അപകടം. ബലൂൺ വൈദ്യുത ലൈനിൽ ഇടിച്ച്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ അപ്പാർട്ട്മെന്റ് തകർന്നുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 5. 186 പേർക്കായി തിരച്ചിൽ തുടരുന്നു. കെട്ടിട നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. വാക്സിൻ സ്വീകരിച്ച സഞ്ചാരികൾക്ക് ക്വാറന്റൈനിൽ ഇളവ് നൽകി വിയറ്റ്നാമിലെ ഹാലോങ് ബേ ഐലൻഡ്. 21 ദിവസം നീണ്ട ക്വാറന്റൈൻ 7 ദിവസമായി കുറച്ചു. വാക്സിൻ സ്വീകരിച്ച് 14 ദിവസത്തിന് ശേഷം രാജ്യത്തെത്തുന്നവർക്ക് ഇളവ് ബാധകം. സ്പെയിനിൽ മാസ്കില്ലാതെ പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ അനുമതി. നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചത് 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. നടപടി കോവിഡ് വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ. അമേരിക്കയിൽ സിന്തറ്റിക് നാർക്കോട്ടിക് ഡ്രഗുകളുടെ വിൽപ്പന നിർത്താൻ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി. അമേരിക്കയിൽ ഇത്തരം മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നതും അവസാനിപ്പിക്കും. തീരുമാനം. ന്യൂയോർക്ക് സ്റ്റേറ്റുമായുള്ള 9 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ. ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിറ്റ്സു മോട്ടറി ഓഗസ്റ്റിൽ ഇസ്രയേലും ഫലസ്തീനും സന്ദർശിക്കും. ഇസ്രയേൽ സർക്കാരുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഗാസയുടെ പുനർനിർമ്മാണത്തിൽ ജപ്പാൻ പങ്കാളികളാകും. പാകിസ്ഥാനിലെ കറാച്ചി തീരത്ത് മത്സ്യബന്ധന ബോട്ട് തകർന്നു. 4 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. കോവിഡ് വാക്സിൻ നിർമ്മാണത്തിൽ ഒന്നിച്ച് ഇറാനും റഷ്യയും. റഷ്യയുടെ സഹായത്തോടെ ഇറാൻ സ്പുട്നിക് വി വാക്സിൻ നിർമ്മിച്ചു. ഇതോടെ സ്വന്തം നിലയിൽ സ്പുട്നിക് വാക്സിൻ നിർമ്മിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ആദ്യ രാജ്യമായി ഇറാൻ. തുർക്കിയിൽ നടന്ന പ്രൈഡ് മാർച്ചിന് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു പോലീസ്. മാർച്ചിന് അനുമതി നിഷേധിച്ചതിനാൽ പ്രകടനത്തിൽ പങ്കെടുത്ത പലരെയും അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകൾ. പോലീസ് അതിക്രമം. ഇസ്താംബൂളിൽ നടന്ന മാർച്ചിന് നേരെ. ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ആഫ്രിക്കൻ രാജ്യമായ നമീബിയ. നടപടി വാക്സിൻ ക്ഷാമം നേരിടുന്ന പശ്ചാത്തലത്തിൽ.
ഡെൽറ്റ പ്ലസ് വകഭേദം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന. വാക്സിൻ സ്വീകരിക്കുന്നത് വഴി രോഗവ്യാപനവും കഠിനമായ രോഗസാധ്യതയും കുറയ്ക്കാനാകുമെന്ന് WHO. കുവൈത്തിലെ മാളുകളിലും റെസ്റ്റോറന്റുകളിലും ഇന്നു മുതൽ വാക്സിൻ എടുത്തവർക്ക് മാത്രം അനുമതി. ഉപഭോക്താക്കൾ വാക്സിൻ എടുത്തുവെന്ന് സൂചിപ്പിക്കുന്ന രേഖകൾ കയ്യിൽ കരുതണം. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഇമ്യൂൺ ആപ്പിൽ ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ സ്റ്റാറ്റസ് വേണമെന്നും അധികൃതർ. ഒമാനിൽ അംഗീകരിച്ച എല്ലാ കോവിഡ് പ്രതിരോധ വാക്സിനും ഗർഭിണികൾക്ക് ഉപയോഗിക്കാമെന്ന് അധികൃതർ. ഗർഭകാലം 3 മാസം പിന്നിട്ടവർക്ക് വാക്സിൻ സ്വീകരിക്കാം. നിർദ്ദേശങ്ങൾ പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. കുവൈത്തിലെ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലെന്ന് ലോകാരോഗ്യ സംഘടന. മിഷറിഫിലെ വാക്സിനേഷൻ കേന്ദ്രം സന്ദർശിച്ച് WHO പ്രതിനിധികൾ. രാജ്യത്തെ സ്വദേശികൾക്കും പ്രവാസികൾക്കും സൗജന്യമായി വാക്സിൻ നൽകി തുടങ്ങിയത് കഴിഞ്ഞ ഡിസംബർ മുതൽ. ദുബായിൽ പുതിയ സംയോജിത ബസ് സ്റ്റേഷൻ തുറന്നു. ഒരുക്കിയിരിക്കുന്നത് യാത്രക്കാരുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെ നിരവധി നൂതന സംവിധാനങ്ങൾ. ദിവസവും 10,000-ൽ അധികം യാത്രക്കാരെ സ്വീകരിക്കാനുള്ള സൗകര്യവും സജ്ജ. സ്പോർട്സ് വാർത്ത. യൂറോകപ്പ് പ്രീ ക്വാർട്ടറിൽ നിന്ന് വമ്പന്മാർ നേർക്കുനേർ. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയവും പോർച്ചുഗലും ഏറ്റുമുട്ടും. ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ചെക്ക് റിപ്പബ്ലിക്കിനെ നേരിടും. യൂറോകപ്പ് ക്വാർട്ടറിൽ പ്രവേശിച്ച് ഇറ്റലിയും ഡെൻമാർക്കും. വെയിൽസിനെ മറുപടിയില്ലാത്ത 4 ഗോളിന് തോൽപ്പിച്ചായിരുന്നു ഡെൻമാർക്കിന്റെ ക്വാർട്ടർ പ്രവേശനം. ഇറ്റലിയുടെ ജയം എക്സ്ട്രാ ടൈമിൽ. കോപ്പ അമേരിക്കയിൽ നാളെ ബ്രസീൽ ഇക്വഡോറിനെ നേരിടും. മത്സരം പുലർച്ചെ 2:30. നാളെ 2ാം മത്സരത്തിൽ വെനസ്വേല പെറുവുമായി ഏറ്റുമുട്ടും. ശ്രീലങ്കയ്ക്കെതിരായ 20-20 പരമ്പര തൂത്തുവാരി ഇംഗ്ലണ്ട്. 3ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് 88 റൺസ് ജയം. സാം കരൺ പരമ്പരയിലെ താരം. വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക 2ാം 20-20 ഇന്ന്. മത്സരം രാത്രി 11:30. പരമ്പരയിൽ ഒരു ജയവുമായി വെസ്റ്റ് ഇൻഡീസ് മുന്നിൽ. സിംബാബ്വെക്കെതിരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു ബംഗ്ലാദേശ്. മുഹമ്മദുള്ളയെ ടീമിലേക്ക് തിരികെ വിളിച്ചു. അടുത്ത മാസം 7ാം തീയതി ടെസ്റ്റ് മത്സരത്തിന് തുടക്കമാകും. ഇംഗ്ലണ്ട് ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് മറ്റന്നാൾ തുടക്കം. പരമ്പരയിൽ 3 മത്സരങ്ങൾ. ആർച്ചറി ലോകകപ്പിൽ സ്വർണം കരസ്ഥമാക്കി ഇന്ത്യൻ താരം അഭിഷേക് വർമ്മ. താരത്തിന്റെ സ്വർണ്ണ നേട്ടം. അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തി. അടുത്ത വർഷത്തെ ഐ ലീഗ് മത്സരങ്ങൾ കൊൽക്കത്തയിൽ നടക്കും. മത്സരങ്ങൾക്ക് ഡിസംബറിൽ തുടക്കമാകും. ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പറും മലയാളി താരവുമായ PR ശ്രീജേഷിനെ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് ശുപാർശ ചെയ്ത് ഹോക്കി ഇന്ത്യ. ശ്രീജേഷിനൊപ്പം മുൻ ഇന്ത്യൻ വനിതാ താരം ദീപികയുടെ പേരും നിർദ്ദേശിച്ചു. ജില്ലാ വാർത്തകൾ. 101 കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ നൽകി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽസ് ഫോറം. വിതരണോദ്ഘാടനം നിർവഹിച്ച് മന്ത്രി V. ശിവൻകുട്ടി. സംഘടനയുടെ ലോഗോ പ്രകാശനവും ഫേസ്ബുക്ക് പേജിന്റെ ലോഞ്ചിങ്ങും നടന്നു. പോലീസ് സ്റ്റേഷനിലെത്താതെ ഓൺലൈൻ വഴി പരാതി നൽകാവുന്ന കേരള പോലീസിന്റെ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കം. മിത്രം കിയോസ്ക് എന്ന പേരിലാണ് പുതിയ പദ്ധതി. ATM കൗണ്ടറിന്റെ മാതൃകയിലുള്ള കിയോസ്കുകൾ വഴി പരാതികൾ സമർപ്പിക്കാം. കൊല്ലം പുനലൂരിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കെ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് അപകടം. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഗ്യാസ് ചോർന്നത് സിലിണ്ടറിന്റെ ട്യൂബിലൂടെ. കൊല്ലം പുനലൂർ നഗരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. 50-ൽ അധികം നായകൾ അലഞ്ഞു തിരിയുന്നുവെന്ന് പ്രദേശവാസികൾ. നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. പത്തനംതിട്ട തിരുവല്ല തുകലശ്ശേരിയിൽ +2 വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ചു. തെങ്ങുംപറമ്പിൽ വീട്ടിൽ പ്രിയങ്കയാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങൾ കാരണം. പ്രിയങ്കയും സഹോദരിയും കഴിഞ്ഞിരുന്നത് പിതൃസഹോദരിയുടെ സംരക്ഷണയിൽ. പത്തനംതിട്ടയിൽ വയോധികയെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഹോട്ടൽ ജീവനക്കാരടക്കം 2 പേർക്കെതിരെ കേസ്. ഹോട്ടൽ കെട്ടിടത്തിൽ താമസിക്കുന്ന 61-കാരിയുടെ പരാതിയിലാണ് കേസെടുത്തത്. പത്തനംതിട്ടയിൽ ഡെൽറ്റ പ്ലസ് സ്ഥിരീകരിച്ച കടപ്രയിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധന. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രോഗം സ്ഥിരീകരിച്ചത് 162 പേർക്ക്. പഞ്ചായത്തിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇടങ്ങളിൽ കർശന നിയന്ത്രണം. ആലപ്പുഴയിൽ 12 ലിറ്റർ വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് തഴക്കര വെട്ടിയാർ സ്വദേശി അശോകൻ പിള്ള. 24 മദ്യക്കുപ്പികൾ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ആലപ്പുഴ നൂറിനാട് ലേപ്രസി സാനിറ്റോറിയം ആശുപത്രിയിൽ ഓക്സിജൻ ജനറേഷൻ പ്ലാന്റ് സ്ഥാപിക്കാൻ നടപടി. നിർമ്മാണം ഡോക്ടേഴ്സ് ഫോർ യുവിന്റെ സഹായത്തോടെ. നിർമ്മാണ ചെലവ് 1,30,00,000. കോട്ടയത്ത് വിദേശ മദ്യവും വ്യാജമദ്യവും പിടികൂടി. ചിറക്കടവ് സ്വദേശി ശ്രീജിത്തിനെതിരെ കേസെടുത്ത് പോലീസ്. വീടിനോട് ചേർന്ന തൊഴുത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മദ്യം.
കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കുളക്കട രാജുവിനെ നിയമിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജെ ജോസഫാണ് ഇക്കാര്യം അറിയിച്ചത്. അർബുദം ബാധിച്ച വീട്ടമ്മയ്ക്ക് സഹായവുമായി യുവജന സംഘടനകൾ. ഇടുക്കി ദേവികുളം സ്വദേശിയായ വീട്ടമ്മയുടെ ചികിത്സയ്ക്കായി ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ചത് 1.5 ലക്ഷം രൂപ. ഇടുക്കി ജില്ലയിലെ അജൈവ പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിന് പദ്ധതി. ക്ലീൻ കേരള കമ്പനിയുമായി കരാറിലേർപ്പെടുന്നത് ജില്ലയിലെ 28 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. എറണാകുളം മെറ്റൽ റൂഫ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ റിലീഫ് ഫണ്ടിലേക്ക് തുക കൈമാറി. 4 ലക്ഷം രൂപയുടെ ചെക്ക് മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി. പിറവം മജിസ്ട്രേറ്റ് കോടതി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി അനൂപ് ജേക്കബ് എംഎൽഎ. പിറവം ബാർ അസോസിയേഷൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പച്ചക്കറി വിൽപ്പനയ്ക്കായി വെർച്വൽ മാർക്കറ്റുമായി തൃശൂർ വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത്. വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിഡ്. വെർച്വൽ ചന്തയ്ക്ക് തുടക്കമിട്ടത് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും കുടുംബശ്രീ പ്രവർത്തകരും സംയുക്തമായി. പാലക്കാട് വൈറ്റ് ഗാർഡ് റെസ്ക്യൂ ടീമിന് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്ത് മണ്ണാർക്കാട് യൂത്ത് ലീഗ്. ഹെഡ്ലാമ്പുകൾ, ഹോട്ട് വാട്ടർ ബാഗുകൾ, ഗംബൂട്ടുകൾ എന്നിവ കൈമാറി. പാലക്കാട് പട്ടാമ്പി ഹൈസ്കൂൾ റോഡിലുള്ള മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. മഞ്ചേരിയിൽ വെച്ച് പിടിയിലായത് തൃശൂർ പൂങ്കുന്നം സ്വദേശി വിനോദ്. മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടന്നത് കഴിഞ്ഞ മാസം 9-ന്. പാലക്കാട് തൃത്താല പോലീസ് സ്റ്റേഷൻ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലേക്ക് ബി ജെ പി പ്രതിനിധികളെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധം. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ബി ജെ പി തൃത്താല നിയോജക മണ്ഡലം പ്രതിനിധി കെ വി ദിവാകരൻ സമരം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ചെളവറയിൽ വ്യാജമദ്യം കണ്ടെത്തി. പരിശോധന നടത്തിയത് ചെറുപ്പുളശ്ശേരി എക്സൈസ്. പിടികൂടിയത് 25 ലിറ്റർ വ്യാജമദ്യം. പാലക്കാട് ചിറ്റൂരിൽ വാഷ് പിടികൂടി. പെരുമാറ്റി സ്വദേശി ജാക്സനെതിരെ കേസ്. പിടികൂടിയത് 50 ലിറ്റർ വാഷ്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് അധികൃതർ. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി കിടത്തി ചികിത്സയ്ക്ക് സജ്ജം. ഒരുക്കിയിരിക്കുന്നത് 100 ബെഡുകൾ. ഇപ്പോൾ ചികിത്സിക്കാവുന്ന രോഗികളുടെ എണ്ണം 20 മാത്രം. മലപ്പുറത്തെ ആദ്യ ഫൊറൻസിക് സയൻസ് ലാബ് ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കേസുകൾ അന്വേഷിക്കുന്നതിൽ സംസ്ഥാനത്തെ പോലീസ് വകുപ്പ് മികച്ച മാതൃകയാണെന്ന് മുഖ്യമന്ത്രി. ബ്രീത്തി സി ചലഞ്ചിന്റെ ഭാഗമായി മലപ്പുറം മൂന്നിയൂരിൽ ആശാവർക്കർമാർക്കും വോളണ്ടിയർമാർക്കും മെഡിക്കൽ കിറ്റുകൾ നൽകി. പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ. ഉദ്ഘാടനം നിർവഹിച്ച് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറീന ഹസീം. മലപ്പുറം തിരൂരങ്ങാടിയിൽ മരിച്ച രാജന്റെ ബന്ധുക്കളെ തേടി പോലീസ്. കൊടിഞ്ഞിയിൽ 20 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു മൃതദേഹം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ബന്ധുക്കൾ. തിരൂരങ്ങാടി പോലീസുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം. കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ കാട്ടാനശല്യം അതിരൂക്ഷം. ചെമ്പനോട, ആലമ്പാറ, പെരുവണ്ണാമുഴി, വട്ടക്കയം മേഖലകളിൽ വ്യാപക കൃഷിനാശം. സർക്കാർ ഓഫീസുകളിൽ മോഷണം പതിവാക്കിയാൽ പിടിയിൽ. അറസ്റ്റിലായത് കൂടരഞ്ഞി സ്വദേശി കൊന്നം തൊടിയിൽ ബിനോയ്. തിരുവമ്പാടി കെ എസ് ആർ ടി സി ഓഫീസിൽ മോഷണം നടത്തിയ കേസിലാണ് നടപടി. ബിനോയ്ക്കെതിരെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിരവധി മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ്. വയനാട് തെന്മേനിയിൽ കിണറ്റിൽ വീണ യുവാവിന്റെ മൃതദേഹം പുറത്തെടുത്തു. 60 അടി താഴ്ചയിലുള്ള കിണറ്റിൽ വീണ് മരിച്ചത് തേക്കൽ ധനീഷ്. മൃതദേഹം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വയനാട്ടിൽ അപകട ഭീഷണിയുള്ള ക്വാറികളിൽ സന്ദർശനം നടത്തി അഗ്നിരക്ഷാ സേന. അപകട സാധ്യത വിലയിരുത്തി ഉടമകൾക്ക് നോട്ടീസ് അയക്കും. സന്ദർശനം നടത്തിയത് പുൽപ്പള്ളി, പെരിക്കല്ലൂർ മേഖലകളിൽ. കണ്ണൂരിൽ തോക്കും കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കെ ജയേഷ്. 1.5 കിലോ കഞ്ചാവ്, നാടൻ തോക്ക്, കത്തി എന്നിവ കണ്ടെടുത്തു. ലക്ഷദ്വീപിന് ഐക്യദാർഢ്യവുമായി എസ് വൈ എസ് കുമ്പള മേഖലാ കമ്മിറ്റി. കുമ്പള പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷറഫ് കർള. കാസർഗോഡ് സാമൂഹ്യ അടുക്കളയിലേക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്ത് വാട്സാപ്പ് കൂട്ടായ്മയായ വോയിസ് ഓഫ് മാണിമൂല. സഹായം എത്തിച്ചത് ബന്ദടുക്ക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ അടുക്കളയിൽ. കിറ്റേറ്റുവാങ്ങി പഞ്ചായത്ത് മെമ്പർ ഇ കുഞ്ഞിരാമൻ തവന. സുരേഷ് ഗോപി ചിത്രം ഒറ്റക്കുമ്പന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. ടോബിച്ചൻ മുളകുപാടം നിർമ്മിക്കുന്ന ചിത്രം മാത്യൂസ് തോമസ് ആണ് സംവിധാനം ചെയ്യുന്നത്. ബിഗ് ബജറ്റ് ചിത്രമായ ഒറ്റക്കൊമ്പനിൽ ബിജു മേനോനും പ്രധാന വേഷത്തിൽ എത്തുന്നു. കൃഷ്ണശങ്കർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന കുടുക്ക് 2025 പുതിയ ഗാനം ഇന്ന് റിലീസ് ചെയ്യും. നടൻ ടൊവിനോ തോമസ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് സോങ് ടീസർ പുറത്തുവിടുന്നത്.
ഫാക്ട്. ദുബായിൽ വൈദ്യുത ബിൽ അടയ്ക്കാനെന്ന പേരിൽ വ്യാജ ഇമെയിലുകൾ. ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി. വ്യാജ ഇമെയിലുകളിൽ വഞ്ചിതരാവരുതെന്ന് നിർദ്ദേശം. പേയ്മെന്റുകൾ വിശ്വസനീയമായ പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രം നടത്താനും നിർദ്ദേശം. ചെറുപ്പത്തിൽ താൻ മോഷ്ടിക്കാറുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. ഇനി കൃത്യമായ തീയതി അടയാളപ്പെടുത്താത്ത വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ചെറുപ്പത്തിൽ ചെറിയ രീതിയിൽ മോഷണം നടത്താറുണ്ടായിരുന്ന തന്നെ അമ്മ തടഞ്ഞിരുന്നെങ്കിൽ താൻ വലിയ മോഷ്ടാവായി മാറില്ലായിരുന്നു എന്നിങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന രീതിയിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. താൻ മോഷ്ടിക്കുമായിരുന്നുവെന്ന് മോദി സമ്മതിക്കുന്നുവെന്ന തലക്കെട്ടിലാണ് 9 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ വീഡിയോയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ ഇതാണ്. ഈ വർഷം ഏപ്രിലിൽ പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പൊതുറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. തൃണമൂൽ സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ച് വിമർശിക്കുന്നതാണ് യഥാർത്ഥ പ്രസംഗം. വിമർശനത്തിനിടെ പറഞ്ഞ കള്ളന്റെ ഉപമയാണ് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായി പ്രചരിക്കുന്നത്. മോഷണം തടയാതിരുന്ന കള്ളന്റെ അമ്മയെപ്പോലെ മമതാ ബാനർജി സർക്കാരിന്റെ അഴിമതികൾ വർദ്ധിക്കുന്നുവെന്നാണ് പരാമർശം. പ്രസംഗത്തിന്റെ ഈ ഭാഗം മാത്രം അടർത്തിയെടുത്താണ് പ്രധാനമന്ത്രി മോഷ്ടിക്കുമായിരുന്നുവെന്ന് സമ്മതിക്കുന്ന വീഡിയോ എന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നത്. എന്നാൽ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. പാലക്കാട് അണക്കപ്പാറയിൽ വ്യാജമദ്യ റെയ്ഡിൽ കൂടുതൽ സ്പിരിറ്റ് പിടിച്ചു. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് 11 കന്നാ സ്പിരിറ്റ്. തിരുവനന്തപുരം നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. 100 കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിൽ. പിടിയിലായത് തമിഴ്നാട് സ്വദേശി മുഹമ്മദ്. ജമ്മുകശ്മീരിലെ വിമാനത്താവളത്തിൽ ഇരട്ട സ്ഫോടനമുണ്ടായ സംഭവത്തിൽ വ്യോമസേനയുടെ ഉന്നതതല അന്വേഷണ സംഘം അല്പസമയത്തിനകം സംഭവ സ്ഥലത്തെത്തും. സ്ഫോടനം നടന്നത് അതീവ സുരക്ഷാ മേഖലയിൽ. ഭീകരാക്രമണ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് വ്യോമസേന. മലേഷ്യയിൽ ലോക്ഡൌൺ നീട്ടുമെന്ന് പ്രധാനമന്ത്രി മുഹിദ്ദീൻ യാസീൻ. പ്രഖ്യാപനം. രാജ്യത്ത് ലോക്ഡൌൺ നാളെ അവസാനിക്കാനിരിക്കെ കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാകാത്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുൾപ്പെടെ 5 രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളോട് കൂടുതൽ പരിശോധന നടത്താൻ ആവശ്യപ്പെടുമെന്ന് ജപ്പാൻ. നിർദ്ദേശം. ഡെൽറ്റ വൈറസ് വകഭേദം സ്ഥിരീകരിച്ച രാജ്യങ്ങൾക്ക് മത്സരത്തിനായി പുറപ്പെടുന്നതിന് മുമ്പുള്ള 1 ആഴ്ച തുടർച്ചയായി പരിശോധന നടത്താൻ നിർദ്ദേശം നൽകും. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.